മയൂരിയുടെ ടു ഡേയ്സ് ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു. ഈ ഓണത്തിന് 10 കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മയൂരി നിങ്ങളെ വരവേൽക്കുന്നു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചാലിയാറിലൂടെ ഒഴുകിവന്ന ഒരു ശരീരഭാഗം ഞായറാഴ്ച കണ്ടെത്തി. പുഴയോരത്തെ കിണറുകൾ വൃത്തിയാക്കാനിറങ്ങിയ ട്രോമ കെയർ അംഗങ്ങളും നാട്ടുകാരുമാണ് അമ്പിട്ടംപൊട്ടി ഭാഗത്തു നിന്നും ശരീരഭാഗം കണ്ടെത്തിയത്. അഴുകിയ നിലയിലുള്ളതായിരുന്നു ശരീരഭാഗം. പോത്തുകല SI സോമന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹഭാഗം ആംബുലൻസിൽ പോസ്റ്റ്മോർട്ടത്തിനായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചു. ചാലിയാറിൽ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി മൃതദേഹങ്ങളോ ഭാഗങ്ങളോ കണ്ടെത്തിയിരുന്നില്ല. യാദൃശ്ചികമായാണ് ട്രോമ കെയർ അംഗങ്ങൾ ഞായറാഴ്ച ശരീരഭാഗം കണ്ടെത്തിയത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് മലവെള്ളം കയറി മലിനമായ ജലനിധിയുടേതടക്കമുള്ള കിണറുകൾ വൃത്തിയാക്കുന്നതിനായി പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം എത്തിയതായിരുന്നു ട്രോമ കെയർ അംഗങ്ങൾ. ഞായറാഴ്ച കണ്ടെത്തിയതടക്കം 80 മൃതദേഹങ്ങളും 174 ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്നും ഇതുവരെ കണ്ടെടുക്കാനായത്. ഇതിൽ 41 പുരുഷന്മാരും 32 സ്ത്രീകളും 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. അതേസമയം പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ കിണറുകളും കുടിവെള്ള പദ്ധതികളുടെ കിണറുകളും ട്രോമ കെയർ പ്രവർത്തകർ ശുചീകരിച്ചു. വളണ്ടിയർമാരായ മിൻഷിദ്, ഷാനവാസ്, കരീം കൂളിയാട്, നവാസ് ബാബു, കമറുദ്ദീൻ, ടി എ ബഷീർ, കെ എം സുലൈമാൻ, എം അലി, നാട്ടുകാരായ ഫരീദ്, തങ്കച്ചൻ, നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എടക്കര. TT baby diaper and pants made for Indian baby body type.